سعد إلى منتهى، فؤاد شغوف إلى ربه، أحب رضاه أحب لقاء، يظل يجيء إلى. മസ്ഊദ് മാട്ടൂലാണ്. ഷിഹാബ് ചോറ്റൂരിൻ്റെ മക്കയിലേക്കുള്ള നടത്തത്തിൻ്റെ 70-ാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസം മുഹറം നോമ്പായതുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ 6:30 രാജസ്ഥാനിലെ ബിൽവാര ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നടത്തം ആരംഭിച്ചത്. ബിൽവാര ഡിസ്ട്രിക്റ്റിലെ ഗംഗാപൂർ എന്ന സ്ഥലത്ത് നിന്ന് രാവിലെ തുടങ്ങി നടത്തും. ഏകദേശം 17 കിലോമീറ്ററോളം രാവിലെ നടക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 22 കിലോമീറ്റർ, ടോട്ടൽ 39 കിലോമീറ്റർ ആയിരിക്കും ഇന്ന് നടക്കുക. രാജസ്ഥാനിൽ അത്യുഷ്ണമാണ്, നല്ല ചൂടാണ്. കൊടും ചൂടിൻ്റെ കാലാവസ്ഥയിലാണ് ഷിഹാബും ഷിഹാബിൻ്റെ കൂടെയുള്ള ആളുകളും നടക്കുന്നത്. അജ്മീർ ഹൈവേയിലൂടെയാണ് നടക്കുന്നത്. രാജസ്ഥാനിലെ ഏറ്റവും തിരക്കേറിയ ഒരു ഹൈവേയാണ് അജ്മീർ ഹൈവേ. ഗംഗാപൂരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 170 കിലോമീറ്റർ നടന്നാൽ അജ്മീറിലെത്തും. അജ്മീർ ദർഗയിലല്ല, അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അജ്മീർ ദർഗ ടച്ച് ചെയ്യാതെ ഹൈവേയിലൂടെയാണ് ഷിഹാബ് ചോറ്റൂർ നടക്കുന്നത്. കാരണം അജ്മീർ ദർഗയിലേക്ക് ഇവർ നടന്നു പോകുന്ന ഹൈവേയിൽ നിന്നും ഏകദേശം 22 കിലോമീറ്ററോളം ദൂരത്തിലാണ് അജ്മീർ ദർഗ സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഷിഹാബ് ചോറ്റൂർ അജ്മീർ ദർഗയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം 22 കിലോമീറ്ററോളം അധികം നടക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് കാസർഗോഡ് ജില്ലയിലൂടെയൊക്കെ നടക്കുമ്പോൾ കാസർഗോഡ് ടൗണിലെത്തിയപ്പോൾ തബലീഗ് പള്ളിയിലാണ് ഇദ്ദേഹം സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ തളങ്കര ജുമാ മസ്ജിദ്, മാലിക് ബിനു ദീനാർ ജുമാ മസ്ജിദ്, വളരെ ഫേമസ് ആയ ഒരു പള്ളിയാണ്, കേരളത്തിലെ ആദ്യത്തെ പള്ളികളിൽ ഒന്നാണ്. അങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദൂരം, ഡിസ്റ്റൻസ് 5-6 കിലോമീറ്റർ അധികം നടക്കേണ്ടതുള്ളത് കൊണ്ട് അത് അവിടെ നിന്ന് തിരിച്ച് ഹൈവേയിലേക്ക് വരുന്നതൊക്കെ ചിന്തിച്ചിട്ട് ഒരുപാട് കിലോമീറ്റർ നടക്കേണ്ട ഒരാളാണ്, 8000 കിലോമീറ്റർ നടക്കേണ്ട ഒരാളാണ് അദ്ദേഹം. തളങ്കര ജുമാ മസ്ജിദിൽ പോയിട്ടുണ്ടായിരുന്നില്ല, സ്ട്രെയിറ്റായിട്ട് മംഗലാപുരം സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയായിരിക്കും അജ്മീറിൻ്റെ കാര്യത്തിലും സംഭവിക്കുക. കാരണം അജ്മീർ ഹൈവേയിൽ നിന്ന്, ഇദ്ദേഹം നടക്കുന്ന അജ്മീർ ഹൈവേയിൽ നിന്ന് 22 കിലോമീറ്റർ മാറിയിട്ടാണ് അജ്മീർ ദർഗയുള്ളത്. സ്വാഭാവികമായിട്ടും അജ്മീർ ദർഗയിലേക്ക് 22 കിലോമീറ്റർ നടന്ന് അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് 22 കിലോമീറ്റർ നടക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 44 കിലോമീറ്റർ എക്സ്ട്രാ നടക്കേണ്ടി വരും. അപ്പോൾ അത് ടോട്ടലി ഇദ്ദേഹത്തിൻ്റെ ഒരു ഷെഡ്യൂളുണ്ട്, നടത്തത്തിൻ്റെ ഒരു റൂട്ടുണ്ട്, അതിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോകാൻ സാധ്യതയില്ല. പിന്നെ പോകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. സ്വാഭാവികമായിട്ടും പോകാൻ സാധ്യതയില്ല. സ്ട്രെയിറ്റായിട്ട് അജ്മീർ ഹൈവേയിലൂടെ സ്ട്രെയിറ്റായിട്ട് ഹരിയാനയിലേക്ക്, ഏതാണോ അടുത്ത സ്റ്റേറ്റ്, അവിടേക്ക് പോകാനാണ് സാധ്യത. ഏതായാലും അദ്ദേഹത്തിൻ്റെ 70-ാമത്തെ ദിവസത്തെ നടത്തം ഇന്ന് രാവിലെ 6:30 തുടങ്ങിയിരിക്കുകയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ആ രാജ്യത്തിൻ്റെ വിവിധ ദേശങ്ങൾ താണ്ടി വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ കൊടും ചൂടിലും തണുപ്പിലും പേമാരിയിലും മഴയിലും അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുകയാണ്. മക്കയിലേക്കാണ്, മദീനയിലേക്കാണ്, പുണ്യ റസൂലിൻ്റെ ഭൂമിയിലേക്കാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം പോലെ നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം അദ്ദേഹം സുന്ദരമായിട്ട് മക്കയിലേക്ക് എത്തട്ടെ എന്ന്.